नमस्कार ഡൽഹി കലാപത്തിന്റെ സൂത്രധാരനായ ഒരു ആം ആദ്മി പാർട്ടി എംഎൽഎ ആരും മറന്നു കാണില്ല താഹിർ ഹുസൈൻ ഇയാൾ കലാപങ്ങൾ ആസൂത്രണം ചെയ്തു അതുപോലെ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അതിക്രൂരമായി മർദ്ദിച്ചു കൊന്നു നിരവധി പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തു കൊന്നു നിരവധി പേരെ തന്റെ തോക്കിന് ഇരയാക്കി നിരവധി പേരെ വലിച്ചെടിച്ചുകൊണ്ട് ഇയാളുടെ ആളുകൾ ഈ ഹുസൈന്റെ ആളുകൾ വലിച്ചെടിച്ചുകൊണ്ട് താഹിർ ഹുസൈന്റെ ആളുകൾ പലരെയും വലിച്ചെടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഇയാളുടെ തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വെട്ടിക്കൊന്ന് കുഴിച്ചു മൂടി ഇതൊക്കെ ചെയ്യുന്ന ഒരു അതിക്രൂരനായ ഒരു ജിഹാദി ആം ആദ്മിക്കാരനാണ് അതായത് ജിഹാദ് എന്ന് പറയുന്ന ആ മത തീവ്രവാദത്തിൽ ഊന്നിയുള്ള അതിക്രൂരമായ പ്രവർത്തനം നടത്തിയ ഒരു വ്യക്തിയായിരുന്നു അല്ലെങ്കിൽ വ്യക്തിയാണ് ഈ താഹിർ ഹുസൈൻ ഇയാൾക്ക് നമ്മുടെ തബ്ലീഗുമായിട്ട് അതായത് കൊറോണ പരത്തുന്ന തബ്ലീഗുകാരുണ്ടല്ലോ ഡൽഹിയിലെ മർക്കസിൽ ജമാഅത്ത് സമ്മേളനം കൂടി തബ്ലീഗ് ജമാഅത്ത് സമ്മേളനം കൂടി കൊറോണ പടർത്തുവാനായി കേരളത്തിൽ അടക്കമുള്ള മേഖലകളിലേക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് അതുപോലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ആളുകളെ പറഞ്ഞുവിട്ട തബ്ലീഗ് ഈ ജമാഅത്ത് എന്ന് പറയുന്ന ആ ഗ്രൂപ്പിന്റെ തലവനുമായി ഈ താഹിർ ഹുസൈന് അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ചേരേണ്ടതല്ലേ ചേരും ലോകം നശിപ്പിക്കാനും അതുപോലെ തന്നെ രാജ്യത്ത് ഭിന്നതയുണ്ടാക്കുവാനും രാജ്യത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുവാനും വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു മതതീവ്രവാദി അല്ലെങ്കിൽ ഒരു ജിഹാദിയുമായി മാത്രമല്ലേ കൂട്ടുകൂടാൻ സാധിക്കൂ അത് സ്വാഭാവികം മാത്രം തബ്ലീഗ് ഈ ജമാഅത്തിന്റെ തലവനായ മൗലാന സാദിന് ഡൽഹി കലാപത്തിലെ മുഖ്യ സൂത്രധാരനും കൊലപാതകിയുമായ താഹിർ ഹുസൈനുമായി ബന്ധമുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത് നമ്മുടെ ഇ ഡി ആണ് പുറത്തുവിട്ടത് ആം ആദ്മി പാർട്ടിയുടെ മുൻ എം എൽ എ കൂടിയായിരുന്നു ഈ താഹിർ ഹുസൈൻ ഡൽഹി കലാപത്തിലെ മറ്റൊരു പ്രതിയായ ഫൈസൽ ഫറൂഖിയുമായും മൗലാന സാദിന് ബന്ധമുണ്ടായിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഡൽഹിയിലുള്ള രാജധാനി സ്കൂളിന്റെ ഉടമയാണ് ഫൈസൽ ഫറൂഖി അന്വേഷണ ഏജൻസികൾ നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് ഇവർ മൂവരും തമ്മിലുള്ള ബന്ധം കണ്ടെത്താനായത് ഫൈസൽ ഫറൂഖിയുടെ രാജധാനി സ്കൂളിൽ മൗലാന സാദ് വലിയ തുക സംഭാവന ചെയ്തതിന്റെ റെക്കോർഡുകൾ അതിന്റെ റെസിപ്റ്റുകൾ ഏജൻസിക്ക് ലഭിച്ചു ഫറൂഖിയുടെ തന്നെ മറ്റൊരു സ്കൂളിലാണ് മൗലാന സാദ് അയാളുടെ കള്ളപ്പണം നിക്ഷേപിച്ചിരിക്കുന്നത് എന്നും റിപ്പോർട്ടുണ്ട് വിവിധയിടങ്ങളിലായി മൗലാന സാദ് ബിനാമികളെ ഉപയോഗിച്ച് ഭൂമിയിടപാടുകൾ നടത്തുന്നു എന്ന വിവരവും ലഭിച്ചിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നു അതായത് രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരുമായി മത തീവ്രവാദികളുമായി തബ്ലീഗി ജമാഅത്ത് ഇവർ കൂട്ടുകൂടുന്നു അവർക്കതല്ലേ പറ്റൂ ഒരു രാജ്യത്ത് ഭിന്നതയും വിഘടനവാദവും തീവ്രവാദവും മതം പറഞ്ഞുള്ള രാഷ്ട്രീയവും കളിച്ച് ഒരു രാജ്യത്തെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയാണ് ഇത് ഈ തബ്ലീഗി ജമാഅത്ത് ആയാലും ഇതുപോലെ ഫറൂഖി ആയാലും താഹിർ ഹുസൈൻ ആയാലും എല്ലാവരും ഒരേ നാണയത്തിൻ്റെ പല പല നിറങ്ങളാണ് ഒരേ തരത്തിൽ പ്രവർത്തിക്കുന്ന അതായത് രാജ്യവിരുദ്ധ ശക്തികൾ രാജ്യവിരുദ്ധ ശക്തികളെ ഏകോപിപ്പിക്കുന്ന രാജ്യവിരുദ്ധ ശക്തികളെ തെരുവിലേക്ക് അഴിച്ചുവിടുന്ന ഡൽഹി കലാപം ആസൂത്രണം ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു ഈ താഹിർ ഹുസൈൻ എന്ന് പറഞ്ഞത് ഈ കൊലപാതകിയായ ഈ നീചനായ ഈ നികൃഷ്ടനായ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച എം എൽ എ അല്ലെങ്കിൽ ജനപ്രതിനിധി ഇതാണോ ചെയ്യേണ്ടത് അവർ കൂട്ടുകൂടുന്നത് മൗലാന സാദ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഇന്ത്യയുടെ ചുമതലയുള്ള ആളുമായിട്ട് അപ്പം ഈ ജമാഅത്ത് തബ്ലീഗി ജമാഅത്ത് ജമാഅത്തെ ഇസ്ലാമി അല്ല തബ്ലീഗി ജമാഅത്ത് അതിൻ്റെ ഇന്ത്യയുടെ ചുമതലയുള്ള ആളുമായിട്ട് അപ്പോൾ ഇവരെല്ലാം ചേർന്ന് ഒരു കൂട്ടായ്മയാണ് രാജ്യത്തിനെതിരെയുള്ള ഒരു കൂട്ടായ്മയാണ് രാജ്യത്തെ തകർക്കാനുള്ള ഒരു കൂട്ടായ്മയാണ് രാജ്യവിരുദ്ധ ശക്തികളുടെ ഒരു കൂട്ടായ്മയാണ് കൂട്ടായ്മ ചേർന്ന് ഒരു രാജ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സംഘടിത ശക്തിയാണ് ഇപ്പോൾ ആ ശക്തിയുടെ ആ ഒത്തുചേരലിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ഈ മൗലാന സാദിൻ്റെ കള്ളപ്പണം നിക്ഷേപിച്ചത് ഫറൂഖി എന്ന് പറയുന്ന ആളുടെ സ്കൂളിലാണ് സ്കൂളിൻ്റെ പേര് കേട്ടാൽ നമുക്ക് രസകരമായിട്ട് തോന്നും രാജധാനി എന്നൊക്കെയാണ് സ്കൂളിൻ്റെ പേര് ഈ സ്കൂളിൽ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്നു ഈ സ്കൂളിൽ നിന്നാണ് തോക്കും അതുപോലെ തന്നെ വാളും അടക്കമുള്ള ആയുധങ്ങൾ ഈ താഹിർ ഹുസൈൻ സൂക്ഷിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ആയുധങ്ങൾ സൂക്ഷിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത് നടത്തുന്നവൻ അപ്പോൾ ഇവരെല്ലാം ഒറ്റക്കെട്ടാണ് ഭാരതത്തിനെതിരാണ് ഇവരെയൊന്നും വെറുതെ വിടില്ല ഇവരൊന്നും മനസ്സമാധാനത്തോടെ ജീവിക്കാൻ ഇവിടുത്തെ ഭരണകൂടവും ഇവിടുത്തെ ജനങ്ങളും സമ്മതിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഒരു രാജ്യത്തെ തകർക്കാൻ കൂട്ടുചേർന്ന് അന്യരാജ്യങ്ങളുടെ പാകിസ്ഥാൻ അടക്കമുള്ള ശത്രു രാജ്യങ്ങളുടെ പണം പറ്റി ഇവിടെ പ്രവർത്തിക്കുന്ന ഇവയെയാണ് ആദ്യം ഇവിടെ നിന്ന് അടിച്ചോടിക്കേണ്ടത് ഇവിടെ വലിയ സ്നേഹവും രാജ്യസ്നേഹവും ഒക്കെ പറഞ്ഞു നടക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ അവരുടെയൊക്കെ മനസ്സിലിരിപ്പ് ഇതാണ് ഇടത് ജിഹാദി കൊലപാതകി കൊലയാളി കൂട്ടുകെട്ട് തബ്ലീഗി ജമാഅത്ത് അതുപോലെ തന്നെ എത്രയെത്ര സംഘടനകൾ പി എഫ് ഐ എത്രയെത്ര സംഘടനകൾ ഇവരെല്ലാം ചേർന്ന് ഒരു കൂട്ടായ്മയാണ് ഇപ്പോൾ രൂപം കൊണ്ടിരിക്കുന്നത് അത് ഭാരതത്തെ തകർക്കാനാണ് ഭാരതത്തെ ഇല്ലായ്മ ചെയ്യാനാണ് കേരളമാണ് ഇവരുടെയൊക്കെ പ്രവർത്തന മേഖലകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം അതിനുശേഷമേ ഡൽഹി വരുന്നുള്ളൂ എന്തായാലും ഇവിടെ ഇടതുപക്ഷക്കാരും ഇതിന് കൂട്ടാണ് ഇങ്ങനെ കൂട്ടായ്മകൾ ചേർന്ന് ഒരു രാജ്യത്തെ ഇല്ലാതാക്കാൻ ശത്രു രാജ്യത്തിൻ്റെ പണമടക്കം പറ്റി ഇങ്ങനെ
ഓരോ കുൽസിത പ്രവർത്തികളും സ്ഫോടനങ്ങളും അതുപോലെയുള്ള കലാപങ്ങളും അഴിച്ചുവിടുന്ന ഈ അധമന്മാരെ ഈ നരാധമന്മാരെ എന്താണ് ചെയ്യേണ്ടത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം തുടരുകയാണ് എന്തായാലും ഓർത്തുകൊള്ളൂ നിങ്ങൾക്കൊന്നും നിങ്ങളെയൊന്നും വെറുതെ വിടാൻ ഇവിടെ ആരും ഉദ്ദേശിക്കുന്നില്ല ഇത് ഭാരതമാണ് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതം ഈ ഭാരതത്തിൽ എന്ത് വേണം എന്ന് ഇവിടുത്തെ ഭരണകൂടത്തിന് അറിയാം ഇവിടുത്തെ ജനങ്ങൾക്കറിയാം ഇവിടുത്തെ ജനങ്ങളും ഇവിടുത്തെ ഭരണകൂടവുമാണ് ഇവിടുത്തെ ശക്തി തീവ്രവാദികളും ഇതുപോലെ തന്നെ രാജ്യം ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന രാജ്യദ്രോഹികളും ഒക്കെ പോയി തുലയട്ടെ ഇവിടെ ഒരു സമാധാനപരമായ ജീവിതം മതേതര ഇന്ത്യ നാനാത്വത്തിൽ ഏകത്വം എന്ന് നമ്മൾ പണ്ട് പഠിച്ചതുപോലെ ആ രീതിയിൽ മേവുന്ന ആ ഒരു ഭാരതമാണ് നമ്മൾ സ്വപ്നം കാണുന്നത് തീർച്ചയായും ആ സ്വപ്നം നമ്മൾ സാക്ഷാത്കരിക്കും ആര് എന്ത് ചെയ്താലും വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്